രാവിലെ ഫുഡ് റെഡിയാക്കുന്നത് നമ്മള് ഇവിടെ പിന്നെ മൂന്നാറ് ബീച്ച് കഴിഞ്ഞാൽ നമുക്ക് വട്ടം വെച്ചേക്കാം. ബീച്ചിന്റെ സൈഡിൽ ഫ്രണ്ട്സ്, അപ്പം നമ്മളിത് കാണുന്ന ബീച്ച് കുന്താപുരം ബീച്ചാണ്. മംഗലാപുരത്ത് നിന്ന് നമ്മൾ ഗോവയ്ക്ക് പോകുന്ന റൂട്ടിലുള്ള കുന്താപുരം ബീച്ച്. അപ്പോൾ ബീച്ചിൻ്റെ സൈഡിൽ കൊണ്ട് റോഡ് സൈഡിലാണ്, റോഡ് സൈഡിൽ തന്നെ നമ്മൾ കൊണ്ട് നിർത്തി ഫുഡും കാര്യങ്ങളൊക്കെ വെക്കുന്നൊരു ചെറിയ വീഡിയോ ആണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ചെറിയൊരു മീൻകറി വെക്കുന്നതിൻ്റെ പാകം. ഓക്കെ, ഇനി നമ്മൾ തന്നെ വെട്ടി കഴുകി വൃത്തിയാക്കുവാണ്, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. സാധനം പോയി സാധനമാണ്. അരി അടുപ്പത്തിട്ടു, സവോള, വെളുത്തുള്ളി, പച്ചമുളക് ഇങ്ങനെ സാധനങ്ങളൊക്കെ അരിഞ്ഞ് കറിക്കുള്ള സാധനങ്ങൾ റെഡിയാക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മീൻകറിക്കുള്ള കൂട്ടൊക്കെ റെഡിയാക്കി, സംഭവം നല്ല പുളിയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി, മസാല റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ അങ്ങ് പെറുക്കിയിട്ടു, ചുമന്ന് നല്ല തുടുത്തിരിക്കുവാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മീൻകറി ചുമന്ന് കൊടുത്ത് നല്ല സെറ്റായിട്ടിരിക്കുവാണ്. പൊളിച്ചെടുക്കുന്ന സാധനമാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മീൻകറി കൂട്ടിയുള്ള ചോറുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്. ചോറ്, ഇതൊക്കെ നമ്മുടെ ഡ്രൈവർമാരുടെ ലോറി ജീവിതം, കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് വെപ്പും കാര്യങ്ങളൊക്കെ ഇതുപോലൊക്കെ തന്നെ. ഇത് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കടൽ തീരത്ത് കൊണ്ട് നിർത്തിയാണ് നമ്മൾ ഫുഡൊക്കെ വെക്കുന്നത്. അത് മനസ്സിലായില്ലേ? വായിച്ച വീഡിയോ, ബാക്കിയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ജപ്പനി മഞ്ചറായി. ഹായ് ഗൈസ്, ജപ്പനി മഞ്ചറായി. ഞങ്ങൾ അതുകൊണ്ട് ഒരു 130,000 കിലോമീറ്റർ ഓടിയ ടയറാണ്. 130,000 കിലോമീറ്റർ വണ്ടി വന്നപ്പം MRF ടയർ, ചേസിൽ വന്ന ടയറാണ്. ടയറിൽ ആ ഷെയർ പിടിച്ച് മേടിച്ചു. ഹായ് ഫ്രണ്ട്സ്, അപ്പം കണ്ടോ, നമ്മുടെ ടയർ, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുന്ന് വണ്ടിയായിട്ട് പോയി ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ടയർ ഒറിജിനൽ ടയറാണ് പിടിച്ചത്. ഒരു 150,000 കിലോമീറ്റർ വെച്ച് ഓടിയ ടയർ, ചേസിൽ വന്ന ടയറാണ്, എയർ പിടിച്ചാണ് പൊട്ടിയത്. അപ്പോൾ കറക്റ്റ് നമ്മൾ ഏകദേശം ഒരു 2 ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ
ടയർ പൊട്ടി. ആ നമ്മുടെ ഭാഗ്യത്തിന് തന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു ടയർ കടക്കാനുണ്ടായിരുന്നു. ഒരു കാണിക്കാം, ഇപ്പൊ കാണിക്കാം. റോഡ് സൈഡിൽ തന്നെ മറ്റേ ഈ ഉന്തുവണ്ടിയൊക്കെ വെച്ചിട്ട് അതില് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭാഗ്യത്തിനുണ്ടായിരുന്നു, അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ അഴിപ്പിച്ച് അവിടെ നമ്മൾ ടയർ അഴിച്ച് സെറ്റ് ചെയ്തു. അഴിക്കാനും മെഷീനൊക്കെ അവരുടെ ഉള്ളതുകൊണ്ട് ഭാഗ്യം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ വണ്ടിപ്പണിയിൽ നമുക്ക് വണ്ടി ഓടിച്ചാൽ മാത്രമേ ഇങ്ങനെ കുറെ ഇടയ്ക്കൊക്കെ പണികളൊക്കെ കിട്ടും. ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ ഞാനിപ്പോ അവന്റെ കൂട്ടത്തിലുള്ളതുകൊണ്ട് അവന് കറക്റ്റ് ആയിട്ടുള്ള കുറച്ച് സഹായം കാര്യങ്ങളൊക്കെ വന്നു. അതൊക്കെയാണ് നമ്മൾ തന്നെ ഉള്ളത്. നിൽക്കുമ്പോഴും നമ്മളൊക്കെ തന്നെയല്ലേ സ്ഥിരമായിട്ട് ഓടുന്നത്. ഇപ്പൊ ഞാൻ ചുമ്മാ അവന്റെ കൂട്ടത്തിൽ ട്രിപ്പ് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വേർത്ത് കുളിച്ച് ഭക്ഷണം കഴിച്ച് മീൻകറി കൂട്ടി അടിച്ചതെല്ലാം കഥ കുതാ.